ഹേ ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അജിയോ ഹോൾ വീഡിയോ ആയിട്ടാണ് ഹോൾ വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ളത് എല്ലാം കുർത്തീസിൻ്റെ ഹോളാണ് അപ്പോൾ നമുക്ക് കുർത്തീസിന് പേരെയാൻ പറ്റും കുർത്തീസിന് പേർ ചെയ്യാൻ പറ്റുന്ന പാൻറ്റിൻ്റെ കളക്ഷനുമായിട്ടാണ് ഞാൻ അജിയോന്ന് ഒരു 75% 70% പിന്നെ ഒരു ഇടയ്ക്കൊരു 80% ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടൈം വാങ്ങിച്ചിട്ടുള്ള കുറച്ച് പാൻറ്റാണ് കാണിക്കുന്നുള്ളത് പാൻറ്റ് എന്ന് പറയുമ്പോൾ ഞാനിതിൽ ജീൻസ് ഉണ്ട് പിന്നെ സിഗരറ്റ് പാൻറ്റ് പിന്നെ പലാസോ പാൻറ് ഇത് മൂന്നുമായിട്ടാണ് കാണിക്കുന്നുള്ളത് പലാസോ പാൻറ് എന്ന് പറയുമ്പോൾ നല്ല വൈഡായിട്ടുള്ളതും ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് ഫ്രില്ല് വരുന്ന ടൈപ്പിലെ പലാസോവും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ നോർമൽ നമുക്ക് നോർമലായിട്ട് ജയൻ്റെ പാൻറ് പോലത്തെ പാൻറ് എന്നൊക്കെ പറയാം അങ്ങനത്തെ ഒരു പാൻറ്റും കൂടി ഉണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ തന്നെ കാണാം നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും പിന്നെ എന്ന് പറയാൻ ഞാൻ എല്ലാ പ്രൊഡക്റ്റിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പിന്നെ എന്ന് പറയാൻ ഈ എല്ലാ പാൻറ്റും ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്കിതിൻ്റെ ആക്ച്വൽ പ്രൈസ് എത്രയാണെന്ന് ഓർമ്മയില്ല പിന്നെ എനിക്ക് ഡിസ്കൗണ്ടിൽ കിട്ടിയതാണ് അതിൻ്റെ പ്രൈസ് ഓർമ്മയില്ല എന്നാലും ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പാൻറ്റൊക്കെ അടിപൊളിയാണ് കേട്ടോ ഓരോ പാൻറ്റൊക്കെ ഞാൻ ഒരു 4-5 വാഷൊക്കെ ചെയ്തിട്ടുണ്ട് അതിനുശേഷമാണ് നിങ്ങൾക്ക് റിവ്യൂ പോലെ കാണിച്ചിരുന്നുള്ളത് അപ്പൊ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും അപ്പൊ നമുക്ക് നേരെ വീഡിയോ കാണാം നമുക്ക് ജീൻ നോക്കാം ജീനാകുമ്പോൾ നമുക്ക് എല്ലാ ഡ്രസ്സിനും പെയർ ചെയ്യാൻ പറ്റും അതായത് കുർത്തീസിൻ്റെ ടൈപ്പാണ് കേട്ടോ പറയുന്നുള്ളത് നമുക്ക് ഒരു കളർ ഉണ്ടായാൽ തന്നെ മാക്സിമം എല്ലാ ഡ്രസ്സിനും പെയർ ചെയ്യാം പിന്നെ എന്ന് പറയാൻ നമ്മൾ ജീൻസ് ആകുമ്പോൾ നമുക്ക് ഒരിക്കൽ ഇട്ടാലൊന്നും വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല നല്ലോണം കച്ചറൊക്കെ ആയെങ്കിലേ വാഷ് ചെയ്യണ്ടൂ ഇല്ലെങ്കിൽ നമുക്കത് പിന്നെ 2-3 പ്രാവശ്യം ഇട്ടിച്ച് വാഷ് ചെയ്താൽ മതി അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ഹൈ വേസ്റ്റഡ് ആയിട്ടുള്ള ജീനാണ് കേട്ടോ കാണിക്കുന്നുള്ളത് ഇതിങ്ങനെയാണ് ഇതിൻ്റെ 3 ബട്ടൺസ് കൊടുത്തിട്ട് അങ്ങനെയാണ് ഇത് വന്നിട്ടുള്ളത് ഇത് റിയോൻ്റെ ആണ് പിന്നെ ബ്രാൻഡ് വന്നിട്ടുള്ളത് പിന്നെ ഇത് ഞാൻ എടുത്തിട്ട് നല്ലോണം ഓർഡർ ചെയ്യേണ്ട വന്നിട്ടുണ്ട് സൈസ് ഭയങ്കരമായിട്ട് വലുതായിരുന്നു 34 ഇതിൽ സൈസ് എടുത്തിട്ടുണ്ടായത് അപ്പം നിങ്ങൾ റിയോൻ്റെ ബ്രാൻഡിൽ നിന്ന് സൈസ് എടുക്കുമ്പം 1-2 സൈസ് കുറച്ചിട്ട് എടുത്തോട്ടോ എന്നാലും നിങ്ങൾക്ക് നല്ല സൂപ്പർ കംഫർട്ടായിട്ട് കിട്ടും ഇല്ലെങ്കിൽ ഭയങ്കര ലൂസായിരിക്കും കിട്ടുക പിന്നെ എന്ന് പറയാൻ ഇത് 1-ാമത് സ്ട്രെച്ചാട്ടെ നല്ല സ്ട്രെച്ച് ഉണ്ട് ഈ ഒരു മെറ്റീരിയലിൽ പിന്നെ ഇതിൻ്റെ താഴെ പറയുന്നുള്ളത് താഴെ കാണുന്നുള്ളത് ഇതുപോലെ തന്നെ ഇങ്ങനെ മെസ്സായിട്ട് ഉള്ളൊരു പാറ്റേണിലാണ് വന്നിട്ടുള്ളത് പിന്നെ എന്ന് പറയാൻ ഇത് ആംഗിൾ ലെങ്ത്താണ് കേട്ടോ വരുന്നുള്ളത് ആംഗിൾ ലെങ്ത്തിലും കുറച്ചും കൂടെ കയറിയിട്ട് ആ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഫസ്റ്റത്തത് ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം ഇതിൻ്റെ റേറ്റ് എനിക്ക് 350 അല്ലെങ്കിൽ 400 ആണെന്ന് തോന്നുന്നു കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല ആ ഒരു റേഞ്ചിലാണ് കിട്ടിയിട്ടുണ്ടായത് എന്നാലും ഇതിനാ വാങ്ങിച്ചിട്ടുള്ളതും 70% ഓഫറുള്ള ടൈമാണ് ഇതിനാ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഇതാണ് കേട്ടോ ഇത് ഞാനിപ്പം അത്യാവശ്യം ഒരു കുറേ ഒരു 4-5 വാഷ് ചെയ്തിട്ടുണ്ട് എന്നാലും ഒന്നും ആയിട്ടില്ല മെറ്റീരിയൽ നമുക്കിപ്പം ഓഫറിൽ വാങ്ങിക്കുമ്പം ഒരുപാട് ആൾക്കുള്ള ഡൗട്ടാണ് വേഗം ചീത്തയായി പോകുന്നത് പക്ഷെ ഇതങ്ങനെ ചീത്തയൊന്നും ആയിട്ടില്ല നല്ലൊരു ജീനാണ് ഹൈ വേസ്റ്റഡ് ആയിട്ടുള്ളത് അപ്പം നമുക്കിനി നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഞാനിവിടെ കാണിക്കുന്നുള്ളത് ഒരു ജെഗിൻസ് ആണ് കേട്ടോ ജെഗിൻസ് കുറേ ആയി വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ട് അപ്പം ഇതിപ്പം വാങ്ങിച്ചിട്ടുള്ള ഒരു ജെഗിൻസ് ആണ് പക്ഷെ ഇതിൻ്റെ പ്രൈസ് ടാഗും ഞാൻ കളഞ്ഞിട്ടുണ്ട് ഇതാണ് ജെഗിൻസ് ഇങ്ങനെ ഒരു ലൈൻസ് വന്നിട്ടുള്ള അതായത് ഒരു ഓഫ് വൈറ്റ് കളറിന് ബ്ലാക്ക് പോലെ ലൈൻസ് വന്നിട്ടുള്ള ഒരു ജെഗിൻസ് ആണ് ജീൻസ് പോലെ തന്നെ ജെഗിൻസ് ജസ്റ്റ് സിബും പിന്നെ ഫ്രണ്ടിൽ പോക്കറ്റ് ഇല്ലാന്നുള്ള ഒരു മാത്രമേ ഒരു ഡിഫറെൻ്റ് ഉള്ളൂ ബാക്കിയൊക്കെ സെയിം ആണ് മെറ്റീരിയൽ ആയാലും അപ്പം ഇതിൻ്റെ ബാക്കിൽ 2 പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിൽ ഒരു പിന്നെ ഒരു ബട്ടണും കൊടുത്തിട്ടുണ്ട് പിന്നെ എന്ന് പറയാൻ ഇതിൻ്റെ മെറ്റീരിയലും ഭയങ്കര സ്ട്രെച്ച് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നമുക്ക് എത്രത്തോളം നല്ലോണം സ്ട്രെച്ച് ആവും പിന്നെ ഇതും അതേപോലെ തന്നെ ആംഗിൾ ലെങ്ത് ആണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് ഇതിൻ്റെ അല്ല ഇതാ നമുക്ക് വേസ്റ്റിൻ്റെ അവിടെയും നല്ലോണം സ്ട്രെച്ച് ആയിട്ട് കിട്ടാവും അപ്പം ഇതിൻ്റെ സൈസ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് റിയോൻ്റെ ഒരു ലാർജാണ് സൈസ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് അപ്പം ഇതാണ് ജെഗിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഇത് നല്ല അത്യാവശ്യം നല്ല പാൻറ്റാണ് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല അതായത് ഞാൻ ഇട്ട് നോക്കിയിട്ടില്ല ഇത് ഇന്നല്ലോ മിനിയാ നമുക്ക് വന്നിട്ടുള്ള ഒരു പാൻറ്റാണ് അപ്പം ഇതാണ് ഒന്ന് ഇനി നമുക്ക് നെക്സ്റ്റ് പലാസോ പാൻറ് നോക്കാം ഇത് ഒരു ആർമി ഗ്രീൻ എന്ന് പറയുന്ന ഒരു കളറാണ് ഇത് ഞാൻ വാങ്ങിച്ചിട്ട് കുറേ ആയിട്ടോ കുറേ എന്ന് പറഞ്ഞാൽ നല്ലോണം
യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഒരു പാൻ്റ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫ്രില്ല് വരുന്ന രീതിയിൽ ഇതിൻ്റെ വീതി ഇങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ലോണം നമ്മൾ ഇതിട്ട് കഴിഞ്ഞാൽ നമ്മൾ സ്കേർട്ട് ഇട്ട പോലെ ഫീൽ ചെയ്യും കേട്ടോ നമുക്ക് പലാസോ പാൻ്റ് ഇട്ട പോലെയല്ല ഇത് ഫീൽ ചെയ്യുക സ്കേർട്ടൊക്കെ ഇട്ട പോലെയാണ് അതുകൊണ്ട് തന്നെ നല്ല രസമാണ് നമുക്ക് ഇട്ടാൽ തന്നെ നല്ല കംഫർട്ട് ആയിട്ടുള്ള ഒരു പാനും കൂടിയാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ തന്നെ കട്ട് കൊടുത്തിട്ട് നല്ല വിട്ടലുണ്ട് ബാക്കിൽ നോർമലാണ് കേട്ടോ ബാക്കിലൊന്നുമില്ല പിന്നെ ഇതിൻ്റെ ബ്രാൻഡ് വന്നിട്ട് ഫിഗ് ആണ് ഫിഗിൽ ഞാൻ എടുത്തിട്ടുള്ളതാണ് പക്ഷേ എനിക്ക് ഇതിലൊരു അത്ര എനിക്കിഷ്ടാവാത്തൊരു സംഭവം ഉണ്ട് കേട്ടോ എന്താന്ന് വെച്ചാൽ നമ്മൾ ഇതിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ലെങ്ത് നോക്കുമ്പം ഒന്ന് കുറച്ച് വലുതും ഒന്ന് കുറച്ച് ചെറുതും പോലെ അപ്പം ഞാൻ വെച്ചിട്ടും നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾക്ക് ഉണ്ടാവാൻ മനസ്സിലാവും കാണാൻ ഇതാ ഇതിൻ്റെ ലെങ്ത്ത് ഇച്ചിരി കുറവും കൂടുതലും പോലെയാണ് ഉള്ളത് ഞാനിത് എടുത്തിട്ട് ഇട്ടതിന് ശേഷമാണ് കണ്ടിട്ടുണ്ടായത് അതായത് വാഷൊക്കെ ചെയ്ത് പിന്നെയാണ് കണ്ടിട്ടുണ്ടായത് പിന്നെ നമുക്ക് റിട്ടേൺ അടിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ റിട്ടേൺ അടിക്കാണ്ട് വെച്ചതാണ് ഇതാ ഒരു പിടിക്ക് ഇത് കുറവ് കൂടുതൽ പോലെയാണ് ഉള്ളത് അപ്പോൾ ഇട്ടാത്ത തന്നെ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും നമ്മളിങ്ങനെ കയറി നിൽക്കും ഈ ഒരു പാൻറ് അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിടാൻ ഭയങ്കര മടിയുമാണ് എന്നാലും ഇട്ടിട്ടുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം അബായാസിൻ്റെ അടിയിലൊക്കെ ആയിട്ട് അങ്ങനെയാണ് ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇത് നല്ല നമുക്ക് അടിപൊളിയായിട്ടുള്ള മെറ്റീരിയലാണ് ഇത് നല്ല വെയിറ്റും ഉണ്ട് മെറ്റീരിയല് പിന്നെ എത്ര വാഷ് ചെയ്താലും പോവാത്ത ടൈപ്പ് മെറ്റീരിയൽ കൂടിയാണ് ഇതിൻ്റെ മെറ്റീരിയലിൻ്റെ ഡിസ്ക്രിപ്ഷനൊന്നും ഉണ്ടെങ്കിൽ നോക്കട്ടെ ഇതിന് എന്തെങ്കിലും ഉണ്ടോയെന്ന് ഇതിൻ്റെ മെറ്റീരിയൽ ഏതാണെന്ന് നോക്കട്ടെ ഇതിലില്ല മെറ്റീരിയൽ ആ സ്പാൻഡെക്സ് വിസ്കോസ് പിന്നെ പോളിസ്റ്റർ അതേപോലെ തന്നെ സ്പാൻഡെക്സ് അങ്ങനെ വന്നിട്ടാണ് ഇതിൽ കാണിക്കുന്നുള്ളത് അപ്പോൾ ഇത് നല്ല പാൻ്റാണ് നിങ്ങൾക്ക് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ വാങ്ങിക്കുക എന്നിട്ട് ഇതേപോലെ ലെങ്ത്തിൻ്റെ പ്രശ്നം കാണുന്നുണ്ടെങ്കിൽ എന്തായാലും റിട്ടേൺ അടിച്ചോളൂ കേട്ടോ അല്ലെങ്കിൽ അങ്ങനെ ലെങ്ത്തിൻ്റെ പ്രശ്നം കണ്ടിട്ട് നമ്മൾ ഇടുമ്പം അത്ര കംഫർട്ടായിട്ട് തോന്നിയിട്ടില്ല പക്ഷെ നല്ലൊരു അടിപൊളിയാണ് ഇത് ഇനി നമുക്ക് നെക്സ്റ്റ് പലാസോ നോക്കാം പലാസോ തന്നെ ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ജയൻ്റെ പേര് അങ്ങനെയെല്ലാം പറയുന്ന ഇത് പക്ഷെ അടിപൊളി കളറാണ് കേട്ടോ ലൈറ്റ് പീച്ച് കളറാണ് പിന്നെ ഇതിൻ്റെ ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നുള്ളത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ത്രെഡ് പോലെ ആയിട്ടുള്ള ഡീറ്റെയിലിംഗ് ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ബ്രാൻഡ് എന്ന് പറയുന്നുള്ളത് പ്രൊജക്റ്റീവിൻ്റെ ആണ് കേട്ടോ പ്രൊജക്റ്റീവിൻ്റെ ആണ് ഇതിൻ്റെ ബ്രാൻഡ് വന്നിട്ടുള്ളത് നല്ല മെറ്റീരിയലാണ് ഇതിൻ്റെത് പിന്നെയെന്ന് പറയാൻ ഇതിൽ നമുക്ക് പൊതുവേ നമ്മൾ പലാസോ പാൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും എടുക്കുമ്പോൾ നമുക്ക് ലൈനിങ് ഉണ്ടാവില്ല പക്ഷെ ഇതിന് ലൈനിങ്ങും കൂടി ഉണ്ട് കേട്ടോ ഇതാ ലൈനിങ്ങും കൂടി ഉണ്ട് ഇതിന് കൊടുത്തിട്ടുണ്ട് ലൈനിങ്ങും കൂടി ഒരു കോട്ടൺ ലൈനിങ്ങും കൂടി ഉണ്ട് പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ എന്ന് പറയാൻ നമുക്ക് നമ്മുടെ വേസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഇതിൻ്റെ രണ്ട് കയർ കൊടുത്തിട്ടുണ്ട് നമുക്ക് വേസ്റ്റ് എത്ര വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ പറയാൻ ഇതിൽ രണ്ട് സൈഡ് ലൈറ്റ് പോക്കറ്റും കൂടി ഉണ്ട് രണ്ട് സൈഡ് ലൈറ്റ് പോക്കറ്റും കൂടി ഉണ്ട് പിന്നെ ഇതിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പോർഷൻ അല്ലെങ്കിൽ ഭാഗം എന്നൊക്കെ പറയുന്നത് ഈ ഒരു എൻ പോർഷനാണ് ഇതിൽ ആറിയിടുന്ന സമയം വാഷ് ചെയ്തിട്ട് ആറിയിടുന്ന സമയം ഇതിന് അടുത്തൊരു ഡ്രസ്സ് വെച്ചിട്ട് അതിൻ്റെ കളറ് അയച്ചതാണിത് അപ്പോൾ നിങ്ങൾ നോക്കണം ഇത് ഡാമേജ് ആയിട്ട് കിട്ടിയതെന്നല്ല ഇത് അങ്ങനെ നമ്മുടെ കഴിയുന്ന ഡാമേജ് ആയതാണ് അപ്പോൾ ഇതിൻ്റെ എൻ പോർഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നല്ല എന്താ പറയുക ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ ഇത് നിൽക്കുന്നുണ്ട് പിന്നെ നമുക്കിത് വേണമെങ്കിൽ സിഗരറ്റ് പാൻ്റ് പോലെയോ ആക്കാം കേട്ടോ ഇതിൻ്റെ അടി നമുക്ക് ജസ്റ്റ് ഒന്ന് വീതി ഒന്ന് ചുരുക്കി കൊടുത്താൽ നല്ല സിഗരറ്റ് പാൻ്റ് പോലെ തന്നെ നമുക്ക് ഇടുകയും ചെയ്യാം നല്ല സൂപ്പർ കംഫർട്ട് ആയിട്ടുള്ള ഒരു പാൻ്റാണ് ഇതിൻ്റെ സൈസും ലാർജ് ആണ് കേട്ടോ അപ്പം നിങ്ങൾ സൈസ് എടുക്കുമ്പം ശ്രദ്ധിക്കാൻ ഞാനിപ്പം ഓരോ പാൻറ് ഇപ്പം റിയോൻ്റെ ആണെങ്കിൽ രണ്ട് സൈസ് കുറച്ചിട്ട് പിന്നെ ഇതിൽ എന്ന് പറയുമ്പോൾ അങ്ങനെ ഓരോ സൈസ് കുറച്ചിട്ടും അതിൻ്റെ മെഷർമെൻ്റ് നോക്കിയിട്ടൊക്കെയാണ് വാങ്ങിക്കാറ് എന്താണെന്ന് വെച്ചാൽ എല്ലാ ബ്രാൻഡിലും നമുക്ക് സെയിം അളവെല്ലാമായിരിക്കും വരിക ഡിഫറെൻ്റ് ആവും അപ്പം നിങ്ങൾ അതൊക്കെ നോക്കുക നോക്കിയിട്ട് എന്തായാലും വാങ്ങിക്കുക അപ്പം ഇതാണ് പലാസോയില് ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നുള്ളത് ഒരു സിഗരറ്റ് പാൻ്റ് ആണ് കേട്ടോ ഇതും ഞാൻ വാങ്ങിച്ചിട്ട് അത്യാവശ്യം കുറേ കാലമായി പിന്നെ ഇത് മോനെ ക്യാരിങ് ആയ ആ ഒരു ടൈം വാങ്ങിച്ചിട്ടുള്ള ഒരു പാൻ്റാണ് പക്ഷെ ഇതുവരെ ഇട്ടിട്ടില്ല പിന്നെ എന്ന് പറയാം ഇതിൻ്റെ ലിങ്ക് കിട്ടുമോ എന്ന് അറിയില്ല അഥവാ കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്തായാലും ഷെയർ ചെയ്യാം ഇപ്പോഴും ആപ്പിൽ കാണലുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ബ്ലാക്കും ഉണ്ടായിരുന്ന നേരം വൈറ്റും പിന്നെ ഈ ഒരു ക്രീം കളറും ഉണ്ടായിട്ടുണ്ടായത് അപ്പോൾ ഇത് നല്ല വലിയ സൈസ് തന്നെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിന് ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ പിന്നെ എന്ന് പറയാൻ ഇതിന് രണ്ട് സൈഡ് ലൈറ്റ് പോക്കറ്റ് ഉണ്ട് പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഇങ്ങനെയും ഹാഫ് ഇലാസ്റ്റിക് വരുന്ന ആ ഒരു ടൈപ്പാണ് ഇതിൻ്റെ പിന്നെ വേസ്റ്റ് വന്നിട്ടുള്ളത് പിന്നെ എന്ന് പറയാൻ ഇതിൻ്റെ എൻഡിലാണ് കേട്ടോ നല്ലൊരു ലെയ്സിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ടായത് പക്ഷെ ഇത് നല്ല ഇട്ടാൽ നല്ല രസമുണ്ട് പിന്നെ എന്ന് പറയാൻ നമ്മൾ ഇട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്യണം താഴെ എന്നാൽ മാത്രമേ ആ ഒരു സിഗരറ്റിൻ്റെ ലുക്കിൽ നിൽക്കുന്നുള്ളൂ ഇല്ലെങ്കിൽ അത്ര ഒരു അടിപൊളിയായിട്ട് തോന്നില്ല എന്നാലും ഇത് നല്ല ക്വാളിറ്റിയിലുണ്ട് പിന്നെ ഇതിൻ്റെ ബ്രാൻഡ് എന്ന് പറയുന്നുള്ളത് ആവാസിയാണ് കേട്ടോ ആവാസ ബ്രാൻഡാണിത്
ഇതിന്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് റയോണും കൂടിയാണ് ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു പാന്റ് ആണ് നമുക്ക് ഇവിടെയൊക്കെ നല്ല വിട്ടിൽ കിട്ടുന്നുണ്ട് അങ്ങനെ ടൈറ്റ് ആയിട്ട് നിൽക്കുക അങ്ങനത്തെ ഒന്നുമില്ല നല്ല വിട്ടിലായിട്ട് കിട്ടുന്നുണ്ട് എന്നാൽ എൻഡിലോട്ടേക്ക് വരുമ്പം അതിന്റെ വിട്ട് കുറഞ്ഞ ടൈറ്റാണ് വരുന്നുള്ളത് അപ്പോൾ ഈ ഒരു പാന്റും നല്ല അടിപൊളിയാണ് ഇതിന്റെ ലിങ്ക് കിട്ടുമോ അറിയില്ല കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഷെയർ ചെയ്യാം നിങ്ങൾക്ക് അടിപൊളിയായിരിക്കും നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നുള്ളത് ഒരു നോർമൽ ജീൻ ആണ് കേട്ടോ പിന്നെ നമ്മുടെ കയ്യിലൊരു ജീൻസിന്റെ ഒരു രണ്ട് മൂന്ന് ഷെയ്ഡ് ഉണ്ട് അതായത് ബ്ലാക്ക് വൈറ്റ് പിന്നെ ബ്ലൂയില് തന്നെ ഡാർക്ക് ആയിട്ടും ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ് ഉണ്ട് അങ്ങനത്തെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എല്ലാ ഡ്രസ്സിനും വേറെ പിന്നെ വേറൊരു പാന്റിന്റെ ആവശ്യമൊന്നും ഇല്ല അപ്പൊ ഇത് എന്ന് പറയുന്നുള്ളത് പിന്നെ റിയോ ബ്രാൻഡിൽ വരുന്നതാണ് റിയോന്റെ ബ്രാൻഡിൽ വരുന്നതാണ് കേട്ടോ ഇത് ഇത് ചുക്കിച്ചുളിഞ്ഞ് കുറേ ഇട്ടിട്ട് അപ്പോൾ ഇതും അത്യാവശ്യം നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ കൂടിയാണ് ജീൻസിൽ പിന്നെ കാര്യമായിട്ടൊന്നും പറയാനില്ലല്ലോ ഇത് ആംഗിൾ ലെങ്ത് ആണ് വന്നിട്ടുണ്ടായത് പക്ഷെ ഇതും കുറച്ചൊന്ന് ഓൾട്ടർ ചെയ്യേണ്ട വന്നിട്ടുണ്ട് കേട്ടോ സൈസിൽ ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ വാങ്ങിച്ചിട്ട് ഇത് കിട്ടിയ സമയം ഞാൻ ഇവിടെ വീട്ടിലുണ്ടായിട്ടില്ല പിന്നെയെന്ന് പറയാൻ ഇത് കയ്യിൽ കിട്ടി പിന്നെ ഇതിന്റെ ടാഗൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു കിട്ടിയ പാടും പിന്നെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇതിന്റെ ടാഗൊക്കെ കളഞ്ഞതിന് ശേഷമാണ് ട്രൈ ചെയ്ത് നോക്കുമ്പോഴേക്കാണ് ഇത് കുറച്ച് വലുതായിട്ട് ഫീൽ ചെയ്തത് പിന്നെ ഞാൻ റിട്ടേൺ അടിച്ചിട്ടില്ല അടിക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ടാഗ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് റിട്ടേൺ അടിക്കാൻ പറ്റൂല അതുകൊണ്ട് പിന്നെ ഞാൻ റിട്ടേൺ അടിച്ചിട്ടില്ല പിന്നെ ലാസ്റ്റ് കാണിക്കുന്ന ഒരു പാന്റാണ് ഞാൻ നേരത്തെ കാണിച്ച സിഗരറ്റ് പാന്റിന്റെ തന്നെ വേറൊരു ടൈപ്പ് വരുന്നത് മസ്റ്റാർഡ് യെല്ലോ കളറാണ് ഇപ്പൊ ഇത് ഇതെന്ന് പറയുന്നത് നോർമൽ പാൻ്റ് ആണ് ഒന്നുമില്ല ജസ്റ്റ് ഒരു റയോൺ മെറ്റീരിയലിൽ ജസ്റ്റ് ഒരു പാൻറ് ഇതിൻ്റെ എൻഡിലായിട്ട് ഇങ്ങനെ ഒരു പീസ് പോലെ കൊടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ കട്ടിങ് പോലെ ആയിട്ട് പക്ഷെ ഇതും ഇട്ടാൽ നല്ലൊരു പാൻ്റാണ് നല്ല കംഫർട്ടാണ് എനിക്ക് ഇതിൽ നിന്ന് അജിയോയിൽ ഭയങ്കരമായിട്ട് എല്ലാം വാങ്ങിക്കാൻ തോന്നുക ഇതിൽ നിന്ന് വാങ്ങിച്ചാൽ ഒരു ഭയങ്കര തൃപ്തിയാണ് നമുക്ക് ടോപ്പ് ആയിക്കോട്ടെ പാൻ്റ് ആയിക്കോട്ടെ എല്ലാം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു രീതി തന്നെ ഉണ്ട് നമുക്ക് മോശമാണെന്ന് തോന്നാനില്ല പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും ഡാമേജ് മാത്രമേ വരത്തുള്ളൂ അല്ലാണ്ട് നമ്മൾ വാങ്ങിച്ചിട്ട് ഡാമേജൊന്നും ഇല്ലാത്ത സാധനം നമ്മൾ വാങ്ങിച്ചാൽ നമുക്ക് അടിപൊളിയായിട്ട് എത്ര കാലം വരെ യൂസ് ചെയ്യാനും പറ്റും ടോപ്പൊക്കെ ആണെങ്കിലും ഞാൻ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു പാൻറും ഞാൻ കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷെ കളറൊന്നും ഫെയ്ഡ് ആവുന്നില്ല അതാണ് എടുത്തു പറയേണ്ട കാര്യം നമുക്ക് ഓരോ ഡാർക്ക് ഷെയ്ഡൊക്കെ നമ്മൾ വേറൊരു ആപ്പിൽ നിന്ന് അല്ലെങ്കിൽ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിച്ചാൽ ഫസ്റ്റ് ദ വാഷിൽ ചെറുങ്ങനെ ഒന്ന് കളർ പോകലുണ്ട് പക്ഷെ ഇത് എന്നൊക്കെ പറയുന്നത് കളറ് തീരെ പോവലില്ല ഇതുവരെ എൻ്റെ നിന്ന് ഇതുവരെ വാങ്ങിച്ച കുർത്തീസ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അങ്ങനെ കളറ് പോകുന്ന ആ ഒരു ഇത് വന്നിട്ടില്ല കേട്ടോ എക്സ്പീരിയൻസ് ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പൊ ഈ ഒരു പാൻറ്റൊന്നും നമുക്ക് പലാസോ ആയിട്ടും അതേപോലെ തന്നെ സിഗരറ്റ് പാൻ്റ് ആയിട്ടും യൂസ് ചെയ്യാം താഴെ ഒന്ന് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞതുപോലെ വിട്ടൊന്ന് കുറച്ച് കൊടുത്താൽ മതി അപ്പം നമുക്ക് എന്താ സിഗരറ്റ് പാൻ്റ് പോലെയും യൂസ് ചെയ്യാം അപ്പോൾ ഇത്രയാണ് എൻ്റെ ഒരു പാൻറ്റിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നുള്ളത് പിന്നെ ഞാൻ ഇതിൽ ലെഗിൻസ് കാണിച്ചിട്ടില്ല കേട്ടോ ലെഗിൻസ് കാണിക്കേണ്ട ആവശ്യമില്ല ഞാൻ ലെഗിൻസും പിന്നെ അജിയോ തന്നെയാണ് വാങ്ങിക്കാറ് അതേപോലെ തന്നെ ലെഗിൻസിൽ ഞാൻ ഫസ്റ്റ് ആവാസന്റെ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ അപ്പോൾ ആവാസന്റെ നമുക്ക് വിചാരിച്ച പോലെ ഓഫേഴ്സിൽ കിട്ടൂല ഓഫർ ഇട്ട പാടും തന്നെ അതിൻ്റെ പിന്നെ സൈസൊക്കെ സ്റ്റോക്ക് ഔട്ട് ആവും പിന്നെ നമുക്ക് പ്രിന്റഡിൽ മാത്രമേ ലെഗിൻസ് കിട്ടുള്ളൂ ആവാസന്റെ അതുകൊണ്ട് തന്നെ പിന്നെ ഞാനത് വിട്ടു പിന്നെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായ രണ്ട് ബ്രാൻഡ് ഉണ്ട് അതില് അപ്പൊ ഞാൻ അതും കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്തുതരാം നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു ബ്രാൻഡ് ട്രൈ ചെയ്യാം പിന്നെ NGT എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡും അതേപോലെ തന്നെ നെസറ NESARA എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ബ്രാൻഡ്സ് ഉണ്ട് അത് രണ്ടും അത്യാവശ്യം നല്ല ക്വാളിറ്റി ആണ് പിന്നെന്ന് പറയാന് 150 ആ ഒരു റേഞ്ചിലാണ് വരിക 150 അല്ലെങ്കിൽ 200 ഉണ്ടാവില്ല ഇടയ്ക്ക് മാത്രമേ 200 ഉണ്ടാവും ഒട്ടുമിക്ക സമയങ്ങളിലും 150 തന്നെയാണ് ഉണ്ടാവുക ഓഫർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും 150 തന്നെയാണ് ഉണ്ടാവുക അപ്പൊ നിങ്ങൾക്ക് ലെഗിൻസ് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ ഒരു രണ്ട് ബ്രാൻഡ് നോക്കി വാങ്ങിക്കുക പിന്നെന്ന് പറയാൻ അതിന്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നുള്ളത് നമ്മൾ വിചാരിക്കുന്ന കളർ അതിൽ നിന്ന് കിട്ടൂല എന്ന് വെച്ചാല് നമുക്കിപ്പോ ഒരു ലൈറ്റ് ഡാർക്ക് അങ്ങനത്തെ അവൈലബിൾ ആവില്ല എപ്പെങ്കിലും അവൈലബിൾ ആവില്ലോ അപ്പൊ അതൊരു നെഗറ്റീവ് സൈഡാണ് അതിന്റെ പക്ഷെ ക്വാളിറ്റി അടിപൊളിയാണ് നമുക്കിപ്പോ ആവാസന്റെ അതേ മെറ്റീരിയൽ ഒക്കെ തന്നെയാണ് കേട്ടോ പാന്റ് വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതും കൂടി വാങ്ങിക്കാം പിന്നെ ഞാൻ അതിന്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പാന്റിന്റെ കളറ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അയച്ചു കൊടുക്കാം കേട്ടോ ലിങ്കും കൂടി അപ്പൊ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കാം പിന്നെ അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ വീഡിയോ ലെങ്ത് ആയി പോയിനോന്ന് അറിയില്ല ലെങ്ത് ആയി പോയിനെങ്കിൽ ക്ഷമിക്കുക നിങ്ങൾ വീഡിയോ ഫുള്ളായി തന്നെ കണ്ടിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക പിന്നെ ഇങ്ങനത്തെ പാൻറ്റൊക്കെ വാങ്ങിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക ഇനി ഇൻഷാ അള്ളാ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ടാറ്റാ.